വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കപ്പെട്ടത് 13 വയസ്സുള്ള ഒരു കുട്ടി ആ കുട്ടിക്ക് നല്ല തടി ഉണ്ടെങ്കിൽ എങ്ങനെ ആ തടി കുറക്കാം എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു ആ കമന്റുകളിൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഞാൻ പല വീഡിയോകളിലും ചർച്ച ചെയ്തിരുന്നു 13 വയസ്സുള്ള കുട്ടികൾ അല്ലെങ്കിൽ 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അവരെയൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് ഒരു 15-16 വയസ്സാകുമ്പോഴേക്കൊക്കെ അത്യാവശ്യം മസിൽ മെച്യൂരിറ്റി ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം അവരെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമല്ല പക്ഷേ അതിന് താഴെയുള്ള മസിൽ മെച്യൂരിറ്റി ഒന്നും വരാത്ത കുട്ടികൾ എന്ന കാറ്റഗറിയിൽ പെടുന്ന ആളുകളെ നിങ്ങൾ ഈ ഫാറ്റ് ലോസ് ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ സമീപിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏറ്റവും നല്ല കാര്യം നിങ്ങൾ അവരെ ഒരു ഡോക്ടറെടുത്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് കാരണം ഡോക്ടേഴ്സിനാകുമ്പോൾ എങ്ങനെയാണ് ഈ ഫാറ്റ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും എല്ലാ കുട്ടികൾക്കും ഫാറ്റ് ഉണ്ടാകുന്നത് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല മെഡിസിനലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അവർ കഴിച്ച മരുന്നുകൾ മൂലമൊക്കെ അവർക്ക് തടി വെക്കാം അവരുടെ ജനറ്റിക്കലായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാം അവരുടെ ഫാമിലിയിൽ തടിയുള്ള ആളുകളുണ്ടാവും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തടി ഉണ്ടാകുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട് പിന്നെ രണ്ടാമത്തൊരു കാര്യം ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് വർത്തിക്കുന്നത് നിങ്ങൾ ഈ കുട്ടിയോട് തടി കുറക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം ചില കുട്ടികളെയെങ്കിലും അത് വേദനിപ്പിച്ചേക്കാം ചില കുട്ടികളോടൊക്കെ നിങ്ങൾ നേരിട്ട് നീ അൺഹെൽത്തിയാണ് തടി കൂടുതലാണ് ഇത് കുറക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫലമായിരിക്കും അത് ഉണ്ടാക്കുക കുട്ടികളത് ഹേർട്ട് ചെയ്യും അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന സമയത്ത് പോയിട്ട് കുട്ടികളെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കാം നിനക്ക് തടി കൂടുതലുണ്ടോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അവരോട് ചോദിക്കാം പക്ഷേ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അവസ്ഥയിലായിരിക്കണം ചില അമ്മമാരൊക്കെ ചെയ്യുന്നത് പോലെ ഈ തടിയൻ അല്ലെങ്കിൽ എപ്പോഴും തിന്നുകയാണ് എന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളോട് കുട്ടിയോട് ആ കുട്ടി മോശമായിട്ട് ഫീൽ ചെയ്യുന്നൊരു സമയത്ത് പറയുമ്പോൾ അത് കൂടുതൽ പ്രശ്നമുണ്ടാകും അപ്പോൾ നല്ല ഒരു സന്ദർഭത്തിൽ നല്ല സന്തോഷമുള്ള സന്ദർഭത്തിൽ കുട്ടികൾക്കും നിങ്ങൾക്കൊക്കെ സന്തോഷമുള്ള ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒരു സമയം തിരഞ്ഞെടുത്തിട്ട് കുട്ടിയോട് ഇത് ചർച്ച ചെയ്യുക ഓപ്പണായിട്ട് ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും ഇനി വേറൊരു കാര്യം പേരൻസ് ശ്രദ്ധിക്കേണ്ടത് ഈ തടിയുടെ പ്രധാനപ്പെട്ട കാരണക്കാർ ചിലപ്പോൾ നിങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടിട്ട് കുട്ടി കോപ്പി ചെയ്തിട്ടായിരിക്കും അങ്ങനെ ഒരു മോശം ലൈഫ് സ്റ്റൈലിലേക്ക് കുട്ടി പോവുകയും പിന്നീട് അത് അമിത വണ്ണത്തിനൊക്കെ കാരണമാക്കുക ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഒന്ന് റിവ്യൂ ചെയ്യുക ഒന്ന് പരിശോധിക്കുക എന്നിട്ട് അതിലെന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ഭക്ഷണക്രമങ്ങളിലും നിങ്ങളുടെ ഉറങ്ങുന്ന സമയത്തിലും നിങ്ങളുടെ പിന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ശ്രദ്ധിക്കുക എന്നിട്ട് കുട്ടിയെ ഉപദേശിക്കുക അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും കൂട്ടത്തിൽ കുട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണവും റിവ്യൂ ചെയ്യുക നിങ്ങളിങ്ങനെ ഒരുപാട് സ്വീറ്റ്സും അല്ലെങ്കിൽ ഫാറ്റും കുട്ടിക്ക് കൊടുക്കുന്നതിന് പകരം അതിനെ റീപ്ലേസ് ചെയ്യുന്ന എന്നാൽ അത്യാവശ്യം നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക യൂട്യൂബിലൊക്കെ എത്രയോ വീഡിയോകൾ അവൈലബിൾ ആണ് ഹെൽത്തി ആയിട്ട് എങ്ങനെ ഫുഡ് ഉണ്ടാക്കാം സാലഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടിക്ക് ചെറുപ്പത്തിലേ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ധാരാളമായിട്ട് സാലഡ് കൊടുക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരിക അതൊക്കെ വളരെ ന്യൂട്രീഷ്യസുമാണ് അവർക്ക് ഒരുപാട് അവരുടെ ഹെൽത്തിനെയൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ സാലഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക ഒരുപാട് കുട്ടികൾ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട് ഞാൻ സ്പോർട്സിൽ വളരെ മിടുക്കനാണ് പക്ഷേ വീട്ടിൽ നിന്നും കൃത്യമായിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള പേരൻസൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ ഇടയിലുണ്ട് ആ വിഷയത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും അതൊന്ന് കാണുക കുട്ടികൾക്ക് സ്പോർട്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുക അതൊന്നും കുട്ടികളെ ഒരു അവരുടെ പഠനത്തിൽ നിന്നൊന്നും പിന്നോട്ട് വലിക്കില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ് സ്പോർട്സിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നത് കാണാൻ പറ്റും എങ്ങനെയൊക്കെയാണ് കുട്ടികളെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക അങ്ങനെയൊക്കെ ചെയ്യുക കുട്ടിക്ക് നല്ല ഒരു ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കാം വീട്ടിൽ അതല്ലെങ്കിൽ നല്ല ഇങ്ങനെ സ്പോർട്സുമായി ബന്ധപ്പെട്ട കൂട്ടുകാരോടുള്ള ബന്ധങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാൻ പറ്റും കുട്ടിയെപ്പോഴും അങ്ങനെ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്തിട്ട് കുട്ടിയുടെ മുന്നിൽ വെച്ചു കൊടുത്തിട്ട് അത് നോക്കിയിട്ട് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് പരിധികളുണ്ട് പരിമിതികളുണ്ട് നിങ്ങൾ വീട്ടിൽ കുട്ടിയെ എക്സസൈസ് ചെയ്യിപ്പിച്ചാൽ പോലും അതിന് പരിമിതികളുണ്ട് കാരണം കുട്ടിക്ക് അതൊരു ഒരാഴ്ച കഴിയുമ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ അത് മടുത്തു പോകും നേരെ മറിച്ച് സ്പോർട്സിലാണ് കുട്ടി ഏർപ്പെടുന്നതെങ്കിൽ അതിന് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് ഒരാവശ്യമില്ല അവൻ്റെ സമയമായാൽ അവനെ കുട്ടികളൊപ്പം പോയിട്ട് കളിച്ചോളും അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക അതിന് വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക ഇനി വേറെ പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ ഏത് തരം എക്സസൈസ് കുട്ടികൾ ചെയ്യണമെന്നാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിട്ടില്ല നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയിലെ എല്ലാ ട്രെയിനിങ്ങുകളും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും അതിനൊരു കുഴപ്പമില്ല പക്ഷേ വെയ്റ്റ് ട്രെയിനിങ് പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കരുത് വെയ്റ്റ് ട്രെയിനിങ് ചെയ്യിച്ചാൽ ആ സമയത്ത് കുട്ടികൾക്ക് വളർച്ചയെയോ അല്ലെങ്കിൽ
ഹെൽത്ത് പരമായിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ കുട്ടികളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെയിറ്റ് ട്രെയിനിങ് അല്ലാത്ത ബോഡി വെയിറ്റ് ട്രെയിനിങ്ങോ അതല്ലെങ്കിൽ മറ്റുള്ള സ്പോർട്സ് ട്രെയിനിങ്ങുകളൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനിയും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും നല്ല വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ.